Hello friends, Assalamu alaikum. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴൻ്റെ മാണിയില്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഈ വാഴൻ്റെ മാണിയൊക്കെ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, എല്ലാവരും പൊട്ടിച്ച് കളിയായിരിക്കും പതിവ്. നമ്മൾ ചിലവരൊക്കെ അത് ഉപ്പേരി വെക്കും. നമ്മളിപ്പോൾ അത് ഒരു വെറൈറ്റി വിഭവമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് ഇത് എങ്ങനെ വെച്ചാൽ ഉണ്ടാക്കണം വെച്ചെങ്കിൽ ഇതിൻ്റെ ആ വലിയ വലിയ പോളകളൊക്കെ ഇല്ലേ, വലിയ പോളകൾ ഇതിൻ്റെ മുകളിലത്തെ അതൊക്കെ വേറെടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ മാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അങ്ങനെ കുനു കുനാന്നരിഞ്ഞിട്ട് കേട്ടോ, അവിടെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ആദ്യം എടുത്ത് വെക്കുക നമ്മൾ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സബോള അല്ലേ, സബോള ചെറുതാക്കി അതേപോലെ കുനു കുനാന്നരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം അതിൽക്ക് രണ്ട് മുട്ട, ഇതും കൂടിയിട്ട് പിന്നെ ഉപ്പ്, ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് കൊടുക്കുക കേട്ടോ. ഇതാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും കുട്ടികൾക്ക് മീനും ഇറച്ചി, എപ്പോഴും മീനും ഇറച്ചിയൊക്കെ വെച്ച് കൊടുക്കണ്ടല്ലോ. നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നമുക്ക് അവർക്ക് വെറൈറ്റി ആയി ഉണ്ടാക്കി കൊടുക്കാം എന്നും കൂടി നിങ്ങൾ നോക്കണം. അപ്പം നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ചിലർക്ക് ഈ വാഴമാണി കറക്കും, ഇങ്ങനെ ഒരു കറപ്പുണ്ടാവും, വയൽ ഇതാവും എന്നൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിൻ്റെ നല്ല ചുവന്ന ഭാഗം ഫുള്ള് മാറ്റണം കേട്ടോ. എന്നിട്ട് നന്നായി ഇതിൻ്റെ കറ കളഞ്ഞെടുക്കുക, വിളയേന്നിരിക്കുക ഇപ്പം കേട്ടോ. അപ്പം എടുത്തിട്ടിരിക്കണത് അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. അപ്പം നമുക്ക് എന്താണ് ഇത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്കിനിത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ട് അടുപ്പ് ഓണാക്കി എനിക്ക് ഇത്തിരി എണ്ണ ഒഴുക്കിയിട്ട് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ എന്താ ചെടുക്ക. എനിക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇടുക കേട്ടാ. സവാള ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക, ഇത് മുരിഞ്ഞ് വരട്ടേട്ട് അങ്ങനെ കിടന്നിട്ട്. അപ്പം നമ്മൾ ഈ ഉള്ളി വേഗത്തിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ടേ അതിനൊരു ടിപ്പാട്ടാ, വേഗം കുറച്ച് ഉപ്പിടുക. അപ്പം നമ്മൾ ഉപ്പ് മുമ്പേ ഈ ഉള്ളിയിൽ വെതറിയിട്ടുണ്ട്, ഇച്ചിരി വേഗത്തിൽ ഇത് വാടി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായി വാഴമാണി ഇടുക കേട്ടോ. വാഴമാണി ഇട്ട് കൊടുക്കുക. ഇതെല്ലാ വീട്ടിലും ഇത് ഉപയോഗിക്കാണ്ട് പൊട്ടിച്ച് കളവിയായിരിക്കും പതിവ്. എന്നാൽ നമ്മളത് ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക, അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം പിന്നെ ഇത് നിങ്ങൾ കളയില്ല. ഇതൊരു ഒരു മാണിയായാലും നമുക്ക് കുറച്ച് കഴിക്കാനായാലും നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എത്ര കഴിച്ചാലും മടുപ്പ് തോന്നില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പം ഈ സവാളയിൽ ഇത് ഈ ഇതിനെ നന്നായി വഴറ്റുക, വാഴമാണിനെ നന്നായി വഴറ്റുക കേട്ടോ. ഇതിൻ്റെ കറ കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതല്ല ഈ വാഴൻ്റെ കറയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നന്നായി ഇത് വാറ്റട്ടെ നമ്മൾ. ഇനി നമ്മുടെ വാഴമാണി സബോള നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു സവാള ഇട്ട് എടുത്തിക്കണം, ഒരു വാഴമാണിയേ ഉള്ളൂ. അതിലേക്ക് എടുത്തിക്കണത് രണ്ട് പച്ചമുളകും ഒരു സവാളയാണ് കേട്ടോ. അതെല്ലാതും കുനു കുനാനരിയണം, എന്നാലത് വേഗം വാടിക്കൂട്ടുള്ളൂ, ഇതിലേക്ക് പിടിച്ചിട്ട് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ വലിയ കഷ്ണമാക്കിയിട്ടൊന്നും അരിയരുത്, സവാള അരിയുമ്പോൾ ചെറിയതാക്കി പൊടിയായിട്ട് അരിയുക. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്, ചെളുപ്പം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഈ മീനും ഇറച്ചി മാത്രം കഴിക്കാൻ നോക്കാണ്ട് ഇടയ്ക്കൊക്കെ നമ്മളെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല ആരോഗ്യവും എല്ലാ നമ്മളുടെയും കുട്ടികളുടെയും വീട്ടുകാരുടെ ഒക്കെ ആരോഗ്യത്തിനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇത് പച്ചമുളക് ഇപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ എന്താണ് മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പം ഈ മുട്ട നന്നായി പൊട്ടിച്ച് വെച്ചിട്ട് ഇതിൽ നമ്മുടെ കുത്തിപ്പൊടി ഉണ്ടാക്കില്ലേ അതുപോലെ നന്നായി പൊട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചകഞ്ഞു കൊടുക്കുക. ഇതിലിങ്ങനെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. തീയൊന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യത ഉണ്ട്. ഇതിങ്ങനെ നന്നായി ചകഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈസി ഡിഷായ വാഴമാണിയും മുട്ടയും കൂടിയിട്ട് കുത്തിപ്പൊരിച്ചത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും, എത്ര അറിയാത്തവർക്കും, കുക്കിങ്ങിൽ എത്ര താല്പര്യം ഇല്ലാത്തവർക്കും എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനം ആട്ടത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇതെല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാവും. സ്കൂളിലേക്കൊക്കെ ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ കൊടുത്തയക്കാവുന്ന ഒരു വിഭവമാണ് ഇത്. പച്ചമുളക് ഇടാണ്ട് നമുക്ക് സ്നാക്സ് ടൈമിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അപ്പം നമ്മുടെ ഈസി വാഴൻമാണി എഗ്ഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.